നമസ്കാരം. പ്രവാസി ഓൺലൈൻ ന്യൂസിലേക്ക് എവർക്കും സ്വാഗതം. ഇന്നത്തെ പ്രധാന വാർത്തകൾ. യൂറോപ്പിൽ പ്രതിവർഷം 175,000 ആളുകൾ ചൂടുമൂലം മരിക്കുന്നതായി റിപ്പോർട്ട്. ലോകത്തിന്റെ മറ്റു ഭാഗങ്ങളെക്കാൾ വേഗത്തിൽ താപനില ഉയരുകയും അതുകൊണ്ട് തന്നെ മരണം സംഭവിക്കുന്നു എന്നാണ് ലോകാരോഗ്യ സംഘടന യൂറോപ്യൻ ബ്രാഞ്ച് പറയുന്നത്. സംഘടനയുടെ കണക്കനുസരിച്ച് കഴിഞ്ഞ 2 പതിറ്റാണ്ടുകളായി ഈ മേഖലയിൽ ചൂടുമൂലമുള്ള മരണ നിരക്കിൽ 30% വർധനവ് ഉണ്ടായിട്ടുണ്ട്. താപനില അതിരുകടക്കുമ്പോൾ ഹൃദയ ശ്വസന, സെറിബ്രോ വാസ്കുലർ രോഗങ്ങൾ, മാനസിക ആരോഗ്യം, പ്രമേഹവുമായി ബന്ധപ്പെട്ട അവസ്ഥകൾ എന്നിവയുൾപ്പെടെയുള്ള വിട്ടുമാറാത്ത രോഗാവസ്ഥകളെ വഷളാക്കുകയാണ്. ചിലപ്പോൾ ഇത് മരണത്തിലേക്ക് നയിക്കുന്നുണ്ട്. കഠിനമായ ചൂട് പ്രത്യേകിച്ച് പ്രായമായവർക്ക് ഒരു പ്രശ്നമാകുമ്പോൾ ഗർഭിണികൾക്ക് അധിക ഭാരം ആവുകയാണ്. ചൂട് സമ്മർദ്ദം മനുഷ്യ ശരീരത്തിന്റെ താപനില നിലനിർത്താൻ കഴിയാതെ വരുമ്പോൾ സംഭവിക്കുന്നത് കാലാവസ്ഥ സംബന്ധമായ മരണങ്ങളുടെ വർധനവാണ്. ആഗോള താപനത്തിന്റെ ഫലമായി വരും വർഷങ്ങളിൽ ചൂടുമായി ബന്ധപ്പെട്ട മരണങ്ങളുടെ എണ്ണം കുതിച്ചുയരാൻ കാരണമാകുമെന്നും റിപ്പോർട്ടിൽ പറയുന്നു. അതേസമയം മനുഷ്യരാശി അങ്ങേയറ്റത്തെ ചൂട് പകർച്ചവ്യാധിയാൽ കഷ്ടപ്പെടുകയാണ്. ആഗോളതലത്തിൽ പണപ്പെരുപ്പവും വിലവർദ്ധനയും തൊഴിലില്ലായ്മയും വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ലോകം സാമ്പത്തിക മാന്ദ്യത്തിലേക്ക് നീങ്ങുന്നതായി റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. ഉദാഹരണമായി ആഗോള ഓഹരി വിപണികളിൽ നിന്നും ഒരു ദിവസം കൊണ്ട് $2.9 trillion നഷ്ടമായത് ഓഹരി വിപണിക്കാരെ മാത്രമല്ല മുന്തിയ ബാങ്കുകളെയും ആശങ്കയിലാഴ്ത്തുകയാണ്. ഇത്തരമൊരു പ്രതിസന്ധി 2020 കോവിഡ് കാലത്ത് March 3 സംഭവിച്ചതിന് സമാനമായി ഉണ്ടായ ഏറ്റവും വലിയ മൂല്യത്തകർച്ച വെള്ളിയാഴ്ചത്തെ ഓഹരി വിപണികൾ നേരിട്ടതാണ് ആശങ്കയ്ക്ക് കാരണമായി പറയുന്നത്. അമേരിക്ക സാമ്പത്തിക മാന്ദ്യത്തിന്റെ ചുഴിയിലേക്ക് പോകുന്നു എന്ന വെള്ളിയാഴ്ചത്തെ വാർത്ത ന്യൂയോർക്കിലെ മാത്രമല്ല യൂറോപ്പിലെയും ഏഷ്യയിലെയും വിപണികൾ ഇടിയാൻ കാരണമായി. അമേരിക്കയിൽ തൊഴിലില്ലായ്മ വർദ്ധിക്കുകയും ബൈഡൻ ഭരണകൂടത്തിന് കാര്യമായി ഒന്നും ചെയ്യാൻ സാധിക്കാതെ വന്നതും വിപണി വീഴ്ചയുടെ ആഘാതത്തിന് ശക്തി കൂട്ടി. 4.3% തൊഴിലില്ലായ്മ നിരക്കാണ് അമേരിക്കയിലുള്ളത്. 2021 ഒക്ടോബറിന് ശേഷമുള്ള ഏറ്റവും ഉയർന്ന നിരക്കാണിത്. അമേരിക്കയിലെ സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളിൽ ലിസ്റ്റ് ചെയ്യപ്പെട്ട ഏറ്റവും വലിയ 500 കമ്പനികളുടെ ഓഹരി മൂല്യത്തിലും വൻ ഇടിവാണ് സംഭവിച്ചത്. ആമസോൺ ഉൾപ്പെടെയുള്ള പല കമ്പനികൾക്കും വെള്ളിയാഴ്ച കനത്ത നഷ്ടമാണ് ഉണ്ടായത്. 12.5% ഇടിവാണ് ആമസോണിന് സംഭവിച്ചതെങ്കിൽ അമേരിക്കയുടെ ഇന്റലിനുണ്ടായത് 29% ഇടിവാണ്. ജാപ്പനീസ് ഓഹരി വിപണിയിലും ഇടിവുണ്ടായി. യൂറോപ്പിലെ കാര്യമെടുത്താൽ ജർമ്മനിയിലെ പണപ്പെരുപ്പം, ഒപ്പം തൊഴിലില്ലായ്മ വർധനവ് തുടങ്ങിയ അടിസ്ഥാന പ്രശ്നങ്ങൾ യൂറോപ്പിലെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തിയെ താഴോട്ടടിക്കുമ്പോൾ മറ്റു രാജ്യങ്ങളും സമാന പാതയിൽ എത്തിയേക്കുമെന്നാണ് ആശങ്ക. ജർമ്മൻ ഭരണകൂടത്തിന്റെ പിടിപ്പുകേടും ഉക്രൈൻ റഷ്യ യുദ്ധത്തിൽ പുടിനെതിരെ ജർമ്മനി എടുക്കുന്ന താല്പര്യവുമൊക്കെ ജർമ്മനിക്ക് വളരെ ആഘാതമാണ് ഏൽപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ വിദേശ പ്രതിരോധ ചെലവിൽ ജർമ്മനിയുടെ ബജറ്റ് വിഹിതം എക്കാലത്തെയും ഉയർന്നതുമായി. യൂറോപ്യൻ ടെക്നോ കമ്പനികൾക്കും കനത്ത നഷ്ടങ്ങളാണ് കുറിക്കേണ്ടി വന്നത്. ഹെസൻ സംസ്ഥാനത്തിലെ വെറ്ററോ ജില്ലയിലെ അൽട്ടൻസ്റ്റാൻഡിൽ 33-കാരനായ അധ്യാപകൻ 19-കാരനായ ഹൈസ്കൂൾ വിദ്യാർത്ഥിയെ കുത്തി കൊലപ്പെടുത്തിയ ശേഷം അയാൾ സ്വയം ജീവനെടുത്തു. കൊല്ലപ്പെട്ട ഹൈസ്കൂൾ വിദ്യാർത്ഥി അധ്യാപകൻ പഠിപ്പിക്കുന്ന സ്കൂളിൽ പോയിരുന്നതായി പറയപ്പെടുന്നു. പ്രാഥമിക അന്വേഷണമനുസരിച്ച് പ്രതി വിദ്യാർത്ഥിയുടെ അപ്പാർട്ട്മെന്റിൽ കടന്നുകയറി കുത്തുകയായിരുന്നു. ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റ വിദ്യാർത്ഥി സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചു. അക്രമത്തിൽ ഇരയുടെ പങ്കാളിക്ക് നിസ്സാര പരിക്കേറ്റു. അക്രമി ഓടി രക്ഷപ്പെട്ട് 30 കിലോമീറ്റർ അകലെയുള്ള വീട്ടിലെത്തി അധ്യാപകനെ അന്വേഷിച്ചു. പോലീസ് വീട്ടിൽ പ്രവേശിച്ചപ്പോൾ പ്രതി മരിച്ചു കിടക്കുന്നതായിട്ടാണ് കണ്ടെത്തിയത്. കൂടുതൽ വിവരങ്ങൾ പോലീസ് പുറത്തുവിട്ടിട്ടില്ല. അതേസമയം ബെർലിനിൽ വഴിയാത്രക്കാരെ കത്തി കാണിച്ച് ഭീഷണിപ്പെടുത്തിയ സ്ത്രീയെ പോലീസ് വെടിവെച്ച് വീഴ്ത്തി. മിറൻഡോർഫ് പ്ലാറ്റ്സ് സബ്വേ സ്റ്റേഷനിലാണ് സംഭവം. കത്തിധാരി എമർജൻസി സർവീസുകളെയും ആക്രമിച്ചു. തുടർന്നാണ് പോലീസിന് നിരവധി തവണ വെടിയുതിർക്കേണ്ടി വന്നത്. സംഭവത്തിന്റെ പശ്ചാത്തലം വ്യക്തമല്ല. എന്നാൽ കിഴക്കൻ ജർമ്മൻ സംസ്ഥാനമായ തൂരിങ്ങേനയിലെ നിരവധി സ്കൂളുകൾ ഇമെയിലിൽ അയച്ച ബോംബ് ഭീഷണിയെ തുടർന്ന് വേനൽക്കാല അവധിക്ക് ശേഷം ആദ്യ ദിവസം തന്നെ അടച്ചിടേണ്ടി വന്നു. ഇമെയിലിൽ ബോംബ് ഭീഷണി വന്നതിനെ തുടർന്ന് വ്യാഴാഴ്ച രാവിലെ സ്കൂൾ വിദ്യാർത്ഥികളെയും ജീവനക്കാരെയും വീട്ടിലേക്ക് തിരിച്ചയക്കേണ്ടി വന്നു. ജർമ്മനിയിലെ നിരവധി സ്കൂളുകൾക്ക് ഇപ്പോഴും അവധിയാണ്. എന്നാൽ വേനൽക്കാല അവധി July 31 തൂരിങ്ങനിൽ അവസാനിച്ചിരുന്നു. 2024 ആദ്യ പകുതിയിൽ ജർമ്മനിയിലെ ബീർ വിൽപ്പന കുറഞ്ഞു. June 14 ജർമ്മനിയിൽ യൂറോകപ്പ് ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പ് നടന്നിട്ടും 2024 ആദ്യ പകുതിയിൽ ജർമ്മനിയിൽ ബീർ വിൽപ്പന കുറഞ്ഞതായിട്ടാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. യൂറോപ്യൻ ചാമ്പ്യൻഷിപ്പിനുള്ള താപനിലയുടെ റോളർ കോസ്റ്റർ സവാരിയും ഇടയ്ക്കിടെയുള്ള കൊടുങ്കാറ്റുകളും പല പബ്ബുകളും ബിസിനസ് ഇടിച്ചു. കൂടാതെ പല ഗാർഡൻ പാർട്ടികളും റദ്ദാക്കപ്പെട്ടുവെന്നും ജർമ്മൻ ബ്രൂവേഴ്സ് അസോസിയേഷൻ പറഞ്ഞു. 2023 ഇതേ കാലയളവിനെ അപേക്ഷിച്ച് മൊത്തം ബീർ വിൽപ്പന പ്രതിവർഷം 0.5
6% ഇടിഞ്ഞ് ഏകദേശം 4.2 ബില്യൺ ലിറ്റർ ആയി. യൂറോ ടൂർണമെന്റ് ആരംഭിച്ച ജൂണിൽ 777.7 ലിറ്റർ മാത്രമാണ് വിറ്റഴിച്ചത്. 1993 ശേഷമുള്ള ജൂണിലെ ഏറ്റവും കുറഞ്ഞ ഫലമാണിത്. അസ്ഥിരമായ കാലാവസ്ഥ മോശം വിൽപ്പനയ്ക്ക് കാരണമായി. ജർമ്മനിയിൽ ഉണ്ടാകുന്ന ബിയറിന്റെ 82% ഉപയോഗിക്കുന്നത് ഇവിടെ തന്നെയാണ്. കണക്കുകൾ പ്രകാരം വർഷത്തിന്റെ ആദ്യ പകുതിയിൽ ജർമ്മനിയിലെ വിൽപ്പന 0.9% ഇടിഞ്ഞ് 3.4 ബില്യൺ ലിറ്റർ ആയി. പിൽസ്നർ ബിയർ ആണ് ജർമ്മനിയുടെ പ്രിയപ്പെട്ട ബിയർ ആയി കണക്കാക്കുന്നത്. ഇതിന് ഏകദേശം 50% വിപണി വിഹിതമുണ്ട്. ലൈറ്റ് ബിയറുകളും 10% നേട്ടവുമായി 2nd സ്ഥാനത്തുണ്ട്. 8% വിഹിതവുമായി നോൺ ആൽക്കഹോളിക് ബിയറുകളും 3rd സ്ഥാനത്തെത്തി. 6% വിപണി വിഹിതമുള്ള ഗോതമ്പ് ബിയറിന് 4th സ്ഥാനമാണ് ഉള്ളത്. 800+ നോൺ ആൽക്കഹോളിക് ബിയറുകളും 8% വിപണി വിഹിതവുമുള്ള രാജ്യം ലോകത്ത് 1st സ്ഥാനത്താണ്. മ്യൂണിക്കിൽ ആദ്യത്തെ മദ്യരഹിത ബിയർ ഗാർഡൻ തുറക്കുകയും ചെയ്തു. യൂറോപ്യൻ രാജ്യമായ ലാത്വയിലെ റീഗയിൽ ഒഴുക്കിൽപ്പെട്ട് മരിച്ച വിദ്യാർത്ഥി ആൽബിൻ ഷിൻഡോയുടെ ഭൗതിക ശരീരം 4 ആഗസ്റ്റ് ഞായറാഴ്ച രാവിലെ 9 മണിക്ക് ഇടുക്കി വെള്ളത്തൂവൽ ആനച്ചാലിലെ സ്വഭവനത്തിൽ കൊണ്ടുവരും. തുടർന്ന് സംസ്കാര ശുശ്രൂഷകൾ ഉച്ചയ്ക്ക് 12 മണിക്ക് വീട്ടിലാരംഭിച്ച് തൂക്കുപാറ സെന്റ് സെബാസ്റ്റ്യൻസ് ദേവാലയ പാരീഷ് ഹാളിൽ പൊതുദർശനത്തിന് ശേഷം ഉച്ചകഴിഞ്ഞ് 2:30 തൂക്കുപാറ സെന്റ് സെബാസ്റ്റ്യൻസ് ദേവാലയത്തിലെ കുടുംബ കല്ലറയിൽ സംസ്കരിക്കും. ജൂലൈ 29 തിങ്കളാഴ്ച ലാത്വയുടെ തലസ്ഥാനമായ റീഗയിൽ നിന്നും ടർക്കിഷ് എയർവേസിൽ ഈസ്റ്റാൻ വഴി 3 രാവിലെ ബംഗളൂരിൽ കൊണ്ടുവന്ന ഭൗതിക ശരീരം ഇടുക്കി രൂപത പ്രവാസി അപ്പസ്തോലിക് ഡയറക്ടർ ഫാദർ ജോബി പുളിക്കക്കുന്നേലിന്റെ നേതൃത്വത്തിൽ ചങ്ങനാശ്ശേരി അതിരൂപത അംഗം ഫാദർ ലിവിൻ തുണ്ടിയിലിന്റെ സാന്നിധ്യത്തിൽ ആൽബിന്റെ കുടുംബം ഏറ്റുവാങ്ങി. തുടർന്ന് ഒപ്പീസും നടത്തി. നോർക്കയുടെ സഹായത്തോടെയാണ് റോഡ് മാർഗം സ്വദേശത്ത് എത്തിച്ചത്. വെള്ളത്തൂവൽ ആനച്ചാൽ അറക്കൽ ഷിൻഡോയുടെയും എല്ലക്കൽ LP സ്കൂൾ ടീച്ചറായ റീനയുടെയും മകനാണ് ആൽബിൻ. ആൽബിൻ ഒരു സഹോദരി കൂടിയുണ്ട്. ഇടുക്കി MP ഡീൻ കുര്യാക്കോസ്, ഇന്ത്യൻ വിദേശകാര്യമന്ത്രി S.ജയശങ്കർ, കേരള സർക്കാരിന്റെ നോർക്ക, ആൽബിന്റെ UKയിലുള്ള ബന്ധു ജോർജ് ജോസഫ്, ലാത്വയിലെ സുഹൃത്തുക്കൾ, ലാത്വയിലെ ചുമതലയുള്ള സ്വീഡനിലെ ഇന്ത്യൻ എംബസിയിലെ സെക്കൻഡ് സെക്രട്ടറി അതായത് കോൺസുലർ പവൻകുമാർ, ലാത്വിയൻ പോലീസ്, ലോക കേരള സഭാംഗൽ ജോസ് കുമ്പുളുവേലിൽ എന്നിവരുടെ സംയോജിതമായ ഇടപെടൽ മൂലമാണ് മൃതദേഹം നാട്ടിലെത്തിക്കാനുള്ള നടപടിക്രമങ്ങൾ വേഗത്തിലായത്. റീഗയിലെ തടാകത്തിന്റെ മറുകരയിലേക്ക് നീന്തിപ്പോയ സുഹൃത്തുക്കൾക്ക് പിന്നാലെ നീന്തിയ ആൽബിൻ മറുകര എത്താറായപ്പോൾ കുഴഞ്ഞു പോവുകയും ഒഴുക്കിൽപ്പെടുകയുമായിരുന്നു. കൂടെയുണ്ടായിരുന്ന സുഹൃത്തുക്കൾ രക്ഷപ്പെടാൻ കിണഞ്ഞു ശ്രമിച്ചെങ്കിലും ആൽബിന്റെ ജീവൻ രക്ഷിക്കാനായില്ല. ജൂലൈ 17 അപകടം സംഭവിച്ചത്. മറൈൻ ടെക്നോളജി പഠിക്കാൻ 8 മാസം മുമ്പാണ് ആൽബിൻ ലാത്വയിൽ എത്തിയത്. വേളമലയാളി കൌൺസിലിന്റെ 14th ബൈനിയൽ ഗ്ലോബൽ കോൺഫറൻസ് തിരുവനന്തപുരം ഹയാത്ത് റീജൻസി ഹോട്ടലിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു. ഗ്ലോബൽ പ്രസിഡന്റ് ജോൺ മത്തായി അധ്യക്ഷത വഹിച്ചു. WMC കാരുണ്യ ഭവനം പദ്ധതിയുടെ ഭാഗമായി നിർമ്മിച്ച 5 വീടുകളുടെ താക്കോൽദാനവും മുഖ്യമന്ത്രി നിർവഹിച്ചു. 45 മിനിറ്റ് നേരം നീണ്ട മുഖ്യമന്ത്രിയുടെ പ്രസംഗത്തിൽ മലയാളികളെ കൂട്ടിയിണക്കുന്നതിനുള്ള ശക്തമായ കണ്ണിയായി നിൽക്കുന്നതിനെയും ചാരിറ്റി പ്രവർത്തനങ്ങളെയും പ്രശംസിച്ചു. ലോകത്ത് ഒഴിച്ചുകൂടാൻ കഴിയാത്ത സാന്നിധ്യമായി മലയാളി വളർന്നുവെന്ന് മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു. ഭാവി കേരളത്തിന്റെ വികസനത്തിൽ WMC കാഴ്ചപ്പാടുകൾ വിലപ്പെട്ടതാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. കാലാവസ്ഥാ വ്യതിയാനത്തെ കുറിച്ചുള്ള പഠനത്തിൽ പ്രവാസികൾ ഇടപെടണമെന്നും മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടു. വയനാട് ദുരന്തത്തിൽ 1 കോടി രൂപ ചെലവിൽ നിർമ്മിക്കുന്ന 14 വീടുകളുടെ സമ്മതപത്രം ഉദ്ഘാടന ചടങ്ങിൽ ഗ്ലോബൽ ചെയർമാൻ ഗോപാലപിള്ള കൈമാറി. അന്തരിച്ച മുൻ ചെയർമാൻ ഡോക്ടർ PA ഇബ്രാഹിം ഹാജിയുടെ സ്മരണയ്ക്കായി ഏർപ്പെടുത്തിയ വേളമലയാളി ഹ്യൂമാനിറ്റേറിയൻ ഗോൾഡൻ ലാൻഡേൺ അവാർഡ് പ്രവാസി മലയാളി ഗൾഫാർ മുഹമ്മദ് അലിക്കും, സാഹിത്യ പുരസ്കാരം കവി പ്രഭാവർമ്മയ്ക്കും, ബിസിനസ് എക്സലൻസ് അവാർഡ് SBI ചീഫ് ജനറൽ മാനേജർ A.ഭുവനേശ്വരിക്കും, MB അഹമ്മദിനും, ആരോഗ്യ വിദ്യാഭ്യാസ മേഖലയ്ക്കുള്ള അവാർഡ് MS ഫൈസൽ ഖാനും, ചലച്ചിത്ര പുരസ്കാരം സംവിധായകൻ ബ്ലസ്സിക്കും സമ്മാനിച്ചു. CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ, KSIDC മെമ്പർ സെക്രട്ടറി PV ഉണ്ണികൃഷ്ണൻ, PA സൽമാൻ ഇബ്രാഹിം, PM നായർ രാജേഷ് പിള്ള, ഷൈൻ ചന്ദ്രസേനൻ, ജോൺസൺ തലച്ചില്ലൂർ, ജോളി തടത്തിൽ ജോളി എം പടയാട്ടിൽ, ഡോക്ടർ KG വിജയലക്ഷ്മി, KP കൃഷ്ണകുമാർ എന്നിവർ പ്രസംഗിച്ചു. ചടങ്ങിൽ ജെറോ വർഗീസ് നന്ദി പറഞ്ഞു. 2nd ആരംഭിച്ച ഗ്ലോബൽ കോൺഫറൻസ് 5th തീയതി സമാപിക്കും. ഇസ്രായേൽ ഹിസ്ബുള്ള സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ പൗരന്മാരോട് ലെബനൻ വിടാൻ നിർദ്ദേശിച്ച US UKയും ജർമ്മനിയും. ടിക്കറ്റ് ലഭ്യമാകുന്ന മുറയ്ക്ക് ലെബനൻ വിടാനാണ് നിർദ്ദേശം. ലുഫ്താൻസ പോലുള്ള ചില വിമാന കമ്പനികൾ സർവീസുകൾ റദ്ദാക്കിയിട്ടുണ്ടെങ്കിലും വിമാനങ്ങൾ ഇപ്പോഴും ലഭ്യമാണെന്നും പൗരന്മാർ ലഭ്യമായ ഏത് വിമാനവും ബുക്ക് ചെയ്യണമെന്നും ലെബനിലെ എംബസികൾ അറിയിച്ചിട്ടുണ്ട്. ഹമാസ് നേതാവ് ഇസ്മയിൽ ഖനിയയുടെ വധത്തെ തുടർന്ന് സംഘർഷ സാധ്യത രൂക്ഷമാകുന്ന പശ്ചാത്തലത്തിനാണ് മുന്നറിയിപ്പ്. ഇന്ത്യയും പൗരന്മാരോട് ജാഗ്രത പുലർത്താൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഹമാസ് മേധാവി ഇസ്മായിൽ ഹനിയെ വധിച്ചത് മുറിയിൽ സ്ഥാപിച്ച റിമോട്ട് കൺട്രോൾ ബോംബ് ഉപയോഗിച്ചാണെന്ന് വെളിപ്പെടുത്തൽ. ഇറാനിലെത്തുമ്പോൾ ഹനിയെ പതിവായി ഉപയോഗിക്കുന്ന മുറിയിൽ ഇതിനായി 2 മാസം മുമ്പേ ബോംബ് സ്ഥാപിച്ചിരുന്നു. US പശ്ചിമേഷ്യയിലെയും സുരക്ഷാ ഏജൻസികളിലെ മുതിർന്ന ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് ന്യൂയോർക്ക് ടൈംസ് ആണ് ഹനിയ വധം സംബന്ധിച്ച് നിർണായക വിവരങ്ങൾ പുറത്തുവിട്ടത്.
യു കെയിലെ സൗത്ത് പോർട്ടിൽ കത്തി ആക്രമണത്തിന് ശേഷം ബ്രിട്ടീഷ് നഗരങ്ങളിൽ പുതിയ ആക്രമണം ഉണ്ടായി. സൗത്ത് പോർട്ടിൽ നടന്ന കത്തി ആക്രമണത്തെ തുടർന്ന് ഗ്രേറ്റ് ബ്രിട്ടനിൽ സ്ഥിതിഗതികൾ സംഘർഷപരിതമാണ്. പല നഗരങ്ങളിലും പുതിയ പ്രതിഷേധങ്ങളും കലാപങ്ങളും ഉണ്ടായിട്ടുണ്ട്. സൗത്ത് പോർട്ടിലെ കത്തി ആക്രമണത്തെ തുടർന്ന് ഗ്രേറ്റ് ബ്രിട്ടനിൽ നടന്ന ദേശീയ മുസ്ലിം വിരുദ്ധ പ്രതിഷേധങ്ങൾ ക്യാബിനറ്റ് അംഗങ്ങളുമായി ചർച്ച ചെയ്തു. ലിവർപൂളിൽ പ്രകടനക്കാർ പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് നേരെ കസേരകളും തീപ്പൊരികളും ഇഷ്ടികകളും എറിഞ്ഞു. പരിക്കേറ്റ നിരവധി സുരക്ഷാ സേനകളെക്കുറിച്ചും ഗുരുതരമായ അസ്വസ്ഥതകളെക്കുറിച്ചും പോലീസ് സംസാരിച്ചു. മാസ്റ്ററിൽ സുരക്ഷാ സേനയും പ്രകടനക്കാരും തമ്മിൽ സംഘർഷം ഉണ്ടായി. വടക്കുകിഴക്കൻ ഇംഗ്ലീഷ് നഗരമായ ഹള്ളിൽ പ്രതിഷേധക്കാർ കുടിയേറ്റക്കാർ താമസിക്കാൻ ഉപയോഗിച്ചിരുന്ന ഒരു ഹോട്ടലിന്റെ ജനാലകൾ തകർത്തു. നോർത്തേൺ അയർലൻഡിലെ ബെൽഫാസ്റ്റിൽ വംശീയ വിരുദ്ധ പ്രകടനത്തിൽ പങ്കെടുത്തവരുമായി ഒരു മുസ്ലിം വിരുദ്ധ സംഘം ഏറ്റുമുട്ടുകയും പടക്കം പൊട്ടിക്കുകയും ചെയ്തു. പ്രകടനക്കാരുടെയും എതിർ പ്രകടനക്കാരുടെയും ഗ്രൂപ്പുകൾ ലീഡ്സിലും നോട്ടിംഗ്ഹാമിലും ഒത്തുകൂടി. പതിവ് പാലസ്തീൻ അനുകൂലവും കുടിയേറ്റ വിരുദ്ധ പ്രകടനവും ലണ്ടനിൽ വെവ്വേറെ നടന്നു വരികയാണ്. പ്രധാനമന്ത്രി സ്റ്റാർമർ അടിയന്തര സേവനങ്ങൾക്ക് പൂർണ്ണ പിന്തുണ നൽകിയിട്ടുണ്ട്. പോലീസ് ഉദ്യോഗസ്ഥരെ ആക്രമിക്കുകയും വിദ്വേഷം വളർത്താൻ ശ്രമിക്കുകയും ചെയ്ത തീവ്രവാദികൾക്കെതിരെ നടപടിയെടുക്കുന്നതിന് എമർജൻസി സർവീസുകൾക്ക് എല്ലാ അധികാരങ്ങളും നൽകിയാണ് പ്രധാനമന്ത്രി ഉത്തരവിറക്കിയത്. കൃത്യം ഒരു മാസം തികയുന്ന പുതിയ സർക്കാർ തലവന്റെ ആദ്യ പരീക്ഷണമായാണ് കലാപത്തെ കാണുന്നത്. സൗത്ത് പോർട്ടിലെ കലാപത്തിന് ശേഷം സ്റ്റാർമർ പോലീസിന് പൂർണ്ണ പിന്തുണ വാഗ്ദാനം ചെയ്തു. സൗത്ത് പോർട്ടിൽ 3 പേരുടെ മരണത്തിനിടയാക്കിയ കത്തിയാക്രമണത്തിന് ശേഷമുള്ള കലാപത്തെക്കുറിച്ച് യു കെയിലെ രാഷ്ട്രീയക്കാർ പ്രതികരിച്ചിരിക്കുകയാണ്. അമിതമായ കുടിയേറ്റത്തിനെതിരായ പ്രതിഷേധങ്ങൾ, തീവ്ര ദേശീയവാദികൾ അമിതമായി കുടിയേറ്റത്തെ കാണുകയും പ്രതിഷേധിക്കുകയും സൗത്ത് പോർട്ടിൽ കത്തിയാക്രമണകാരിയുടെ ഐഡന്റിറ്റിയെക്കുറിച്ച് അധികാരികൾ കള്ളം പറയുകയാണെന്നും ആരോപിക്കുകയും ചെയ്യുന്നുണ്ട്. തിങ്കളാഴ്ച നടന്ന രക്തരൂക്ഷിതമായ കുറ്റകൃത്യത്തിന് ശേഷം കുറ്റവാളി ഒരു മുസ്ലിം അഭയാർത്ഥിയാണെന്ന് സോഷ്യൽ മീഡിയയിൽ ഒരു കിംവദന്തി പരന്നു. സംശയിക്കപ്പെടുന്ന 17-കാരൻ ഗ്രേറ്റ് ബ്രിട്ടനിലാണ്. അവന്റെ മാതാപിതാക്കൾ റുവാണ്ടയിൽ നിന്നുള്ളവരാണ്. കൗമാരക്കാരൻ 3 പെൺകുട്ടികളെ കുത്തുകയും മറ്റ് 8 കുട്ടികളെ മാത്രമല്ല 2 മുതിർന്നവരെയും പരിക്കേൽപ്പിക്കുകയും ചെയ്തതായും പറയപ്പെടുന്നു. ഇവരിൽ ചിലർക്ക് ജീവന് ഭീഷണിയുണ്ടെന്നും പറയപ്പെടുന്നു. ഇയാളിപ്പോൾ പോലീസ് കസ്റ്റഡിയിലാണ്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാവുകയാണ്. നിങ്ങൾ നൽകി വരുന്ന എല്ലാവിധ പിന്തുണയ്ക്ക് ഞങ്ങൾ ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുന്നു. അതോടൊപ്പം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും പറയാൻ യൂറോപ്പിലെ ആദ്യത്തെ മലയാളത്തിലുള്ള ഓൺലൈൻ പോർട്ടലായ പ്രവാസി ഓൺലൈൻ .com സന്ദർശിക്കുക. നന്ദി, നമസ്കാരം.